ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒക്ടോബർ 1-ാം തീയതി നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വിശുദ്ധയുടെ തിരുനാൾ നാം ആചരിക്കുകയാണ്. ലിസ്യുവിലെ വിശുദ്ധ കൊച്ചുത്രേസ്യ, ചെറുപുഷ്പം എന്നറിയപ്പെടുന്ന ഈ വിശുദ്ധ കൊച്ചുകാര്യങ്ങളുടെ വലിയ വിശുദ്ധയാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ വിശുദ്ധയാകാമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന നല്ലൊരു വിശുദ്ധ. മിഷൻ ലീഗിലെ കുഞ്ഞുങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. അതോടൊപ്പം സാധാരണ ജീവിത സാഹചര്യങ്ങളിൽ വളരുന്ന എല്ലാവർക്കും വിശുദ്ധിയുടെ മാർഗങ്ങൾ എങ്ങനെ നടന്നു കയറാമെന്നുള്ളതിന് നല്ലൊരു ഉദാഹരണം കൂടിയാണ്. കൊച്ചുത്രേസ്യയുടെ ജീവിതം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മളെ കുറച്ചൊക്കെ വിസ്മയിപ്പിക്കുന്ന സാധാരണ ജീവിത സാഹചര്യങ്ങൾ വിശുദ്ധയുടെ ജീവിതത്തിലുണ്ട്. ഒന്നാമതായി, വൈകാരികമായ വിക്ഷോഭങ്ങളിൽ, വൈകാരികമായ തളർച്ചകളിൽ ദൈവത്തെ കണ്ടെത്താൻ ചെറുപ്പം മുതലേ നിഷ്ഠവച്ച വിശുദ്ധയായിരുന്നു കൊച്ചുത്രേസ്യ. അമ്മ വളരെ ചെറുപ്പത്തിലേ മരിച്ചുപോയി. പിന്നെ ഒരു രണ്ടാമത്തെ അമ്മ എന്ന് പറയുന്നത് മൂത്ത സഹോദരിയായ പൗളീനായിരുന്നു. പൗളീൻ കർമ്മലീത്ത സന്യാസ സമൂഹത്തിൽ ചേർന്നു. അതൊരു വലിയ സങ്കടമായിരുന്നു കൊച്ചുത്രേസ്യയ്ക്ക്, കാരണം അത്രമാത്രം അവർ തമ്മിൽ വലിയ ഒരു ബന്ധമുണ്ടായി. ആ സാഹചര്യങ്ങളിലൊക്കെ വളരെയേറെ ദുഃഖിതയായി കാണപ്പെട്ട കൊച്ചുത്രേസ്യ പതുക്കെ പതുക്കെ തൻ്റെ ജീവിതത്തിലെ ദുഃഖാനുഭവങ്ങളിൽ വേർപാടിൻ്റെയും രോഗങ്ങളുടെയും വേദനകളുടെയും ഒക്കെ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താനായിട്ട് പരിശ്രമിച്ചു. അതാണ് കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിലെ വിശുദ്ധിയുടെ അടിസ്ഥാനമായിട്ട് മാറി. വൈകാരികമായ തളർച്ചകളിൽ ദൈവത്തിൻ്റെ മുഖം കാണാൻ സാധിച്ച വ്യക്തിയായിരുന്നു കൊച്ചുത്രേസ്യ. വിശുദ്ധ കൊച്ചുത്രേസ്യയെക്കുറിച്ച് പറയുന്നത് വളരെ സെൻസിറ്റീവായ ഒരു കുട്ടിയായിരുന്നു എന്നാണ്. വളരെ പെട്ടെന്ന് തളർന്നു പോകുന്ന ഒരു കുട്ടി, കൊച്ചു കൊച്ചു കാര്യങ്ങളിലൊക്കെ മുറിപ്പെടുന്ന ഒരു കുട്ടി, അതൊരു വശത്ത്. പക്ഷെ മറുവശത്ത് പൊതുവെ സന്തോഷ പ്രകൃതിയായിരുന്നു, കാരണം എല്ലാ ചേച്ചിമാരുടെയും പ്രിയപ്പെട്ട അനിയത്തിയായിട്ട് വളർന്നു വന്നു. ഒത്തിരി സ്നേഹവും കരുതലും എല്ലാം കിട്ടി. അങ്ങനെ ഒരു വശത്തും നോക്കുമ്പോൾ പൊതുവെ സന്തോഷ പ്രകൃതിയായിരുന്നെങ്കിലും മറുവശത്ത് ഒരു തൊട്ടാവാടിയായിരുന്നു എന്ന് പറയാം. ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിൽ ഈ ദൈവത്തെ കണ്ടുമുട്ടുന്നത്, തമ്പുരാനോടുള്ള ഒരു വലിയ സ്നേഹബന്ധത്തിൻ്റെ വളർച്ച, ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈശോ കൂടെയുണ്ട് എന്നുള്ള ആ വിശ്വാസത്തിൻ്റെ ശക്തിയിൽ മുന്നോട്ട് പോവുകയാണ്. വളരെ പെട്ടെന്ന് കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ തളർന്നു പോകുമ്പോഴും ഈശോയോട് വർത്തമാനമൊക്കെ പറഞ്ഞ്, ഈശോയെ ഒരു കൂട്ടുകാരനായിട്ട് കൂടെ കൊണ്ട് നടന്ന്, ഈശോയെ സ്നേഹിക്കുക മാത്രമാണ് എൻ്റെ ജീവിതം എന്ന് ആ കണ്ടെത്തലിലേക്കൊക്കെ വന്ന്, അങ്ങനെ ആ ജീവിത സാഹചര്യങ്ങളെ നേരിടുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യയായി നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് കോൺവെൻറ്റിലേക്ക് ചേർന്ന് കഴിയുമ്പോൾ എല്ലാ പ്രതിസന്ധികളിലും വലിയ പക്വത പ്രകടിപ്പിക്കുന്ന കൊച്ചുത്രേസ്യയെ നമ്മൾ കണ്ടെത്തും. കോൺവെൻറ്റിൽ ചേർന്ന് കഴിഞ്ഞ പാടെ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിലും സ്വഭാവത്തിലും വലിയൊരു വ്യത്യാസം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ പെട്ടെന്ന് മുറിപ്പെടുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് തളർന്നു പോകുന്ന സ്വഭാവത്തിൽ നിന്നൊക്കെ മാറി വളരെ വലിയ ഒരു ശാന്തതയുടെ അനുഭവത്തിലേക്ക് കൊച്ചുത്രേസ്യ പുണ്യമതി വരികയാണ്. അവിടെയും പ്രതിസന്ധികളുണ്ട്. നമുക്കറിയാം സമൂഹ ജീവിതത്തിൽ എവിടെയാണ് പ്രതിസന്ധികളില്ലാത്തത്? എല്ലാം പ്രതീക്ഷിച്ചതുപോലല്ല. പക്ഷേ ആ സന്യാസ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ അപാരമായ ശാന്തതയും പക്വതയും പ്രദർശിപ്പിച്ചുകൊണ്ട് അതിനെയെല്ലാം നേരിട്ട കൊച്ചുത്രേസ്യ പുണ്യവതിയെയും നമ്മൾ കാണും. ഈശോയുടെ മാറ്റമില്ലാത്ത സ്നേഹത്തിലുള്ള വിശ്വാസമായിരുന്നു ഈ ശാന്തതയുടെ അടിസ്ഥാനം. എപ്പോഴും ഈശോ സ്നേഹിക്കുന്നുവെന്നും ഈശോ കരുതുന്നു എന്നുമൊക്കെയുള്ള വലിയൊരു വിശ്വാസം കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിൽ ഉടനീളമുണ്ടായിരുന്നു. അതോടൊപ്പം കുടുംബത്തിന് ഒത്തിരി വില കൊടുത്ത ഒരു വിശുദ്ധ കൂടിയായിരുന്നു വിശുദ്ധ ചെറുപുഷ്പം. കുടുംബത്തിലെ എല്ലാവരോടുമുള്ള വലിയ ബന്ധം, അപ്പനോടുള്ള വലിയ ഒരു സ്നേഹബന്ധം, സഹോദരങ്ങളോടുള്ള ബന്ധം, അതുകൊണ്ടൊക്കെയാണ് പിന്നീട് കുടുംബത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ മധ്യസ്ഥം തേടാനായിട്ട് തുടങ്ങിയത്. കൊച്ചുത്രേസ്യ പുണ്യവതിയോട് പ്രാർത്ഥിച്ചാൽ കുടുംബത്തിലെ പിണക്കങ്ങളും
ഭിന്നതകളുമെല്ലാം മാറ്റി ഒരുമയിലേക്ക് നയിക്കാൻ കഴിവുള്ള വിശുദ്ധയാണ് കുചറേസ്യ എന്നൊരു വിശ്വാസം അനേകരുടെ ഇടയിൽ വളരാനും ഒക്കെ അത് ഇടയായിട്ടുണ്ട്. ഈ വെല്ലുവിളികളുടെയും തളർച്ചകളുടെയും ഒക്കെ ഇടയിലൂടെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴും നല്ല നർമ്മഭാവമുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു കുചറേസ്യ. തമാശകൾ പറയാനും പൊട്ടിച്ചിരിക്കാനും മറ്റുള്ളവരെ ചിരിപ്പിക്കാനുമെല്ലാം ഇഷ്ടമുള്ള ഒരു വിശുദ്ധയായിരുന്നു. അല്ലാതെ എപ്പോഴും വളരെ ഗൗരവത്തോടെ പ്രാർത്ഥിച്ച് മാത്രം ജീവിച്ച ഒരു വിശുദ്ധയല്ല, മറിച്ച് സന്തോഷത്തോടെ ജീവിച്ച, സന്തോഷം പ്രസരിപ്പിച്ച വിശുദ്ധ, കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ പറ്റിയ വിശുദ്ധ, ഒത്തിരി നർമ്മഭാവത്തോടെ ഒത്തിരി തമാശകളൊക്കെ പറഞ്ഞ് എല്ലാവരെയും ചിരിപ്പിച്ച് സന്തോഷത്തോടെ ജീവിച്ച ഒരു വിശുദ്ധ. പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും കൊച്ചറേസ്യ വലിയ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കാൻ സാധിച്ച വ്യക്തിയായിരുന്നോ? ഇല്ലെന്നാണ് കേട്ടോ കൊച്ചറേസ്യയുടെ ജീവിതം നമ്മളോട് പറയുന്നത്. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കണ്ടമാനം ഉറക്കം വരികയും കൊന്തയിലുമ്പോൾ ഒത്തിരി പല വിചാരം വരികയൊക്കെ ചെയ്യുന്ന ഒരു സാധാരണ വ്യക്തിയായിരുന്നു കൊച്ചറേസ്യ. പക്ഷേ കൊച്ചറേസ്യ അതിനെയെല്ലാം കണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? ഞാൻ ഇച്ചിരി ഉറങ്ങിയാലും സാരമില്ല, കുഞ്ഞുങ്ങൾ ഉറങ്ങിയാലും കളിച്ചാലും ചിരിച്ചാലും എല്ലാം മാതാപിതാക്കൾക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കൺമുമ്പിലുള്ള ഒരു ഉറക്കമാക്കി തൻ്റെ ഉറക്കത്തെ മാറ്റുകയായിരുന്നു വിശുദ്ധ ചെയ്തത്. തൻ്റെ സാധാരണ ജീവിത സാഹചര്യങ്ങളെ അതിസാധാരണമായ ആത്മീയ അനുഭവങ്ങളാക്കി മാറ്റുന്നതിൽ വിശുദ്ധ കൊച്ചറേസ്യ വലിയൊരളവ് വരെ വിജയിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മളും ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടുന്നവരാണ്, അല്ലെങ്കിൽ കൊന്ത ചെല്ലുമ്പോൾ പല വിചാരം വരുന്നവരാണ്, ഉറക്കം വരുന്നവരാണ്. അതൊന്നുമല്ല പ്രധാനം, മറിച്ച് ഉറക്കം വരുന്നോ അല്ലെങ്കിൽ പല വിചാരം വന്നോ എന്നുള്ളതല്ല, സ്നേഹത്തോടെ പ്രാർത്ഥിക്കാനായിട്ട് ചെന്നിരുന്നോ, അതാണ് പ്രധാനം. സ്നേഹത്തോടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നിരിക്കുന്നോ, അതുതന്നെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറുക. അതിൻ്റെ ഇടയ്ക്ക് അല്പം ഒന്ന് കണ്ണടച്ചു എന്ന് കരുതി അത് വലിയ ഒരു വലിയ കുറവായിട്ട് നമ്മൾ കരുതേണ്ടതില്ല. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമാകുന്നപ്പോഴാണ്, നമ്മളെല്ലാം ഈശോയെ ഓർത്ത് ഈശോയുടെ ആ സ്മരണയിൽ ഒരുമിച്ചിരിക്കുമ്പോഴാണല്ലോ. അങ്ങനെ തൻ്റെ പ്രാർത്ഥനയെ ഒരു സാധാരണ വ്യക്തിയുടെ പ്രാർത്ഥന എന്നതുപോലെ നയിക്കുകയും അതിന് അസാധാരണമായ അർത്ഥം കൊടുക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു വിശുദ്ധ കൊച്ചറേസ്യ. കൊച്ചറേസ്യയുടെ ഒരു വാക്യം നമ്മളെല്ലാം എപ്പോഴും ഓർക്കുന്നതാണ്, മരണശേഷം ഞാൻ റോസാപുഷ്പങ്ങൾ വർഷിക്കും സ്വർഗത്തിൽ നിന്ന്. മരണശേഷം ഞാൻ സ്വർഗത്തിൽ നിന്ന് റോസാപുഷ്പങ്ങൾ വർഷിക്കും. എത്ര മനോഹരമായ ഒരു വാഗ്ദാനമായിരുന്നു അത്. ഇപ്പോഴും കൊച്ചറേസ്യ അനേകരിലേക്ക് ഈ റോസാപുഷ്പങ്ങൾ വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. തൻ്റെ കോൺവെൻറ്റിൽ ഇരുന്നു കൊണ്ട് അവിടെ മാത്രം ഇരുന്ന് പ്രാർത്ഥിച്ച് ഒരു കൊടുങ്കുറ്റവാളിയെ മാനസാന്തരപ്പെടുത്തിയ വ്യക്തിയാണ് ഈ കൊച്ചുവിശുദ്ധ. അപ്പോൾ സ്വർഗത്തിലിരുന്നു കൊണ്ട് കൊച്ചറേസ്യ എത്രമാത്രം ചെയ്യുന്നുണ്ടാവും. കൊച്ചറേസ്യ പുണ്യവതി റോസാപുഷ്പങ്ങൾ വർഷിച്ചു കൊണ്ടിരിക്കുന്നു അനേകരുടെ മാനസാന്തരത്തിനായി. അവർ പറയുമായിരുന്നു, ദൈവം കൂടുതൽ സ്നേഹിക്കപ്പെടുക, എല്ലാവരും ഈശോയെ കൂടുതൽ സ്നേഹിക്കുക, അതുമാത്രമാണ് എൻ്റെ ദൗത്യം. സ്നേഹത്തിലേക്ക് കൂടുതൽ മനുഷ്യരെ കൊണ്ടുവരാൻ പരിശ്രമിക്കുക, അതുമാത്രം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കൊച്ചറേസ്യ പുണ്യവതിയുടെ തിരുനാൾ ആചരിക്കുമ്പോൾ വിശുദ്ധയുടെ ജീവിത സന്ദേശം വളരെ ലളിതമാണെന്ന് നമുക്ക് തിരിച്ചറിയാം. ഒന്ന് സ്നേഹം, രണ്ട് ആത്മവിശ്വാസം. സ്നേഹിക്കുക, സ്നേഹിക്കുക, അതുമാത്രം ചെയ്യുക, അതായിരുന്നു കൊച്ചറേസ്യയുടെ ജീവിത തത്വം. ദൈവം സ്നേഹിക്കുന്നുണ്ട് എന്ന വലിയ ആത്മവിശ്വാസത്തോടെ ജീവിക്കുകയും ചെയ്യാം. അനുദിന ജീവിതത്തിൽ എങ്ങനെ നമുക്ക് ഈശോയെ അനുഗമിക്കാം എന്നുള്ളതിന് നല്ലൊരു ഉദാഹരണമായിട്ട് മാറുകയാണ് വിശുദ്ധ കൊച്ചറേസ്യ. നമുക്കും നമ്മുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ, സാധാരണ ജീവിതത്തിൻ്റെ തളർച്ചകളിലും വേദനകളിലും സന്തോഷങ്ങളിലും എല്ലാം ഈശോയെ സ്നേഹിക്കാനായിട്ട് പരിശ്രമിക്കാം. അതിലൂടെ വിശുദ്ധ കൊച്ചറേസ്യയുടെ സ്വർഗത്തിൽ നിന്ന് വർഷിക്കുന്ന റോസാപുഷ്പങ്ങൾ സ്വീകരിച്ച് സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും വിശുദ്ധിയുടെയും സുഗന്ധമാകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.